morning students. Welcome to Malayalam class, standard 7. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിവി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൽ എടുത്തിട്ടുള്ള കാട്ടിലെ ഒരു സംഭവം എന്ന കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കർത്താവ് ആരാണ്? സിവി രാമപിള്ളയാണ്. അപ്പൊ ഈ നോവലുകൾ രണ്ട് തരത്തിലുണ്ട്, ചരിത്ര നോവലുകളെന്നും സാമൂഹ്യ നോവലുകളെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ചരിത്ര നോവൽ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സാമൂഹ്യ നോവൽ എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് സാമൂഹ്യ നോവല്. ഇതില് പ്രഥമ ചരിത്ര നോവല് ഏതാണ്? ചരിത്ര നോവൽ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് ആദ്യത്തെ ചരിത്ര നോവൽ. അതുപോലെ തന്നെ പ്രഥമ സാമൂഹ്യ നോവലുണ്ട്, അതേതാണ്? പ്രഥമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാമൂഹ്യ നോവലാണ് അപ്പു നെടുമാളി എഴുതിയ കുന്തലത എന്ന നോവല്. എന്നാൽ ലക്ഷണം തികഞ്ഞ സാമൂഹ്യ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ് ലക്ഷണം തികഞ്ഞ ആദ്യത്തെ നോവൽ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാട്ടിലെ ഒരു സംഭവം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്, ആ നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? അനന്തപത്മനാഭനാണ് ആ നോവലിന്റെ പ്രധാന കഥാപാത്രം. അദ്ദേഹം ഒരു യോദ്ധാവാണ്. ശത്രുക്കളുടെ ആക്രമണത്തില് അദ്ദേഹം മൃതപ്രായനായ, അതായത് മരിക്കാറായി പഞ്ചവൻ കാടെന്ന് പറയുന്ന കാട്ടില് കിടക്കുകയാണ്. അപ്പം ആ സംഭവമാണ് നമ്മൾ കാട്ടിലെ ഒരു സംഭവം എന്ന കഥയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എല്ലാവരും പുസ്തകം എടുത്തേ. ഓക്കെ, കാട്ടിലെ ഒരു സംഭവം. അപ്പൊ ഈ കഥയില് മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ നായക കഥാപാത്രമായ അനന്ത പത്മനാഭൻ എന്ന യോദ്ധാവ് ആക്രമണത്തിൽ പരിക്കേറ്റ്, ഗുരുതരമായി പരിക്കേറ്റ് പഞ്ചവൻ കാട് എന്ന സ്ഥലത്ത് മൃതപ്രായനായി കിടക്കുന്ന രംഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിലാദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അവിടുത്തെ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മഹത്തുക്കളുടെ സാമീപ്യമോ സംസർഗമോ കൊണ്ട് നിസാരന്മാരും ചിലപ്പോൾ ഉത്കൃഷ്ടരായി കാണപ്പെടാറുണ്ടല്ലോ. അപ്പൊ എന്താണ് അവിടെ പറയുന്ന മഹത്തുക്കൾ? മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരുടെ സാമീപ്യമോ, സാമീപ്യം എന്ന് പറഞ്ഞാൽ അടുപ്പമോ, സംസർഗമോ കൊണ്ട്, സംസർഗം എന്ന് പറഞ്ഞാൽ എന്നാ, ബന്ധം കൊണ്ട് നിസാരന്മാർ പോലും, നിസാരൻ എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവർ പോലും ചിലപ്പോൾ ഉത്കൃഷ്ടരായി കാണപ്പെടാറുണ്ട്. ഉത്കൃഷ്ട എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠരായി കാണപ്പെടാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരുടെ പ്രകൃതിയുള്ള ഹീന സ്വഭാവത്തെ കാണുമ്പോൾ മഹത്തുക്കൾക്ക് ഒരു ഭാവഭേദം സംഭവിച്ചു പോവുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ളവരുടെ എന്താണ്? എന്നാൽ ഇങ്ങനെയുള്ളവരുടെ പ്രകൃതിയാലുള്ള എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായുമുള്ള ഹീന സ്വഭാവം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്വഭാവം മഹത്തുക്കൾക്ക് ഒരു ഭാവഭേദം സംഭവിച്ചു പോവുകയും ചെയ്യും. അപ്പം മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ശ്രേഷ്ഠന്മാരല്ലേ. അപ്പം ശ്രേഷ്ഠന്മാർക്ക് ഭാവവ്യത്യാസം, ഭാവമാറ്റം സംഭവിച്ചു പോവുകയും ചെയ്യും. ഇതിനും വണ്ണം പഞ്ചവൻ കാട് ഒരു രാത്രിയിൽ പ്രഥമയാമത്തിൽ ചന്ദ്രസ്പർശത്താൽ ശോഭിച്ചിരുന്നുവെങ്കിലും ചെങ്കന നിറത്തോടുയർന്നു വന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തെത്തിയപ്പോഴേക്ക് വിളറി വർണ്ണം പകർന്ന് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇപ്രകാരം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇതിനും വണ്ണം പഞ്ചവൻ കാട് ഈ ഒരു രാത്രി കൊണ്ട്, രാത്രിയുടെ പ്രഥമ യാമം എന്ന് പറഞ്ഞ ഒന്നാം യാമത്തിൽ ചന്ദ്രസ്പർശം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തൊട്ടതിനാൽ ശോഭിച്ചിരുന്നുവെങ്കിലും ചെങ്കനൽ നിറത്തോടുയർന്നു വന്ന, ചെങ്കനൽ നിറം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തോട് ഉയർന്നു വന്ന പൂർണ്ണചന്ദ്രൻ മേൽഭാഗത്തെത്തിയപ്പോഴേക്കും വിളറി വർണ്ണം പകർന്ന് കാണപ്പെടുന്നു. വിളറി എന്ന് പറഞ്ഞാൽ അപ്പം നിറം മങ്ങി ചന്ദ്രൻ കാണപ്പെടുന്നു. ആകാശവീതിയിൽ സഞ്ചരിക്കുന്ന മേഘശകലങ്ങൾ സത്വരഗതിയെ വിട്ട് മാന്യത്തെ അവലംബിക്കുന്നു. അപ്പം ആകാശവീതിയിലൂടെ, അതായത് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ മേഘശകലങ്ങൾ,
എന്ന് പറഞ്ഞാൽ ചെറുമേഘങ്ങൾ. സത്വരഗതി, സത്വര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗതി വിട്ട് മാന്യത്തെ അവലംബിക്കുന്നു. അവർ മന്ദമായിട്ട് അല്ലേ, ഉത്സാഹമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നു. എന്തോ ഭയങ്കരമായ കാഴ്ചയാൽ സ്തബ്ധരാക്കപ്പെടുന്നത് പോലെ വൃക്ഷലതകളും തങ്ങളുടെ നൃത്തങ്ങളെ വെടിഞ്ഞ് നിശ്ചലരായി നിൽക്കുന്നു. അപ്പോൾ വൃക്ഷലതകളും വൃക്ഷലതാദികൾ, വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും കൂട്ടങ്ങൾ എന്താണ്, എന്തോ കണ്ട് സ്തബ്ധരാകുക എന്ന് പറഞ്ഞാൽ ചലിക്കാൻ വയ്യാത്ത രീതിയിൽ അവരും നിശ്ചലനായി നിൽക്കുന്നു. ഇനി മാരുതനും ഭയക്രാന്തനായി ശ്വാസോച്ഛ്വാസരഹിതനായി ചമഞ്ഞിരിക്കുന്നു. അപ്പോൾ മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, ഇളം കാറ്റും ഭയം പേടിച്ചിട്ട് ശ്വാസോച്ഛ്വാസം വിടാതെ ഇങ്ങനെ ഇരിക്കുന്നു. രജനിയുടെ സ്തുതി പാഠകന്മാരായ ജംബൂക സമൂഹങ്ങൾ മാത്രം അവരുടെ ഉദ്യോഗത്തിൽ ഏതും ഉപേക്ഷ കൂടാതെ രാഗവിസ്താരങ്ങൾ ചെയ്ത് അർദ്ധരാത്രിയുടെ മഹാത്മ്യത്തെ വാഴ്ത്തുന്നു. അപ്പം രജനി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ സ്തുതി പാഠകന്മാരായ, രാത്രിയിൽ ഈ കുറുക്കന്മാരൊക്കെ കൂവത്തില്ലേ, അവർ മാത്രം അവരുടെ ജോലി ചെയ്യുന്നു. ഈ സംഗീതത്തിൽ താളമായി നിദ്രാഭംഗം വന്ന് ഭീതി മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന പക്ഷികളുടെ ചിറകടികളും കേൾപ്പാനുണ്ട്. അപ്പം ഈ ശബ്ദത്തിൽ പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം വരാതെ അവരും പറന്നടക്കുകയാണ്. യക്ഷിപ്രേതാദികളായ ദേവതകളുടെ വാസഭൂമിയെന്ന് ജനങ്ങളാൽ വിശ്വസിക്കപ്പെടുന്ന ഈ വനത്തിലെ പക്ഷികളുടെ നിദ്രാവിധ്വംസനം ചെയ്ത സംഭവം എന്താണെന്ന് ആരായിക തന്നെ. അപ്പം നിദ്രാവിധ്വംസം നിദ്ര എല്ലാം ഇല്ലാതാക്കുക അല്ലേ. അപ്പം ഇവരുടെ എല്ലാം നിദ്ര കളഞ്ഞ സംഭവം എന്താണെന്ന് ആരായിക തന്നെ അന്വേഷിക്കുക തന്നെ ചെയ്യാം. അപ്പം പ്രകൃതിയുടെ മാറ്റങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഈ കാടിൻ്റെ മധ്യഭാഗത്തുകൂടിയുള്ള മാർഗത്തിൽ ഒരു സ്ഥലത്തെ മുകളിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബമോ എന്ന് സംശയിക്കത്തക്കതായ ഒരു ഛായ കാണപ്പെട്ടു, ഒരു നിഴല് കാണപ്പെട്ടു. സമീപ വീക്ഷണത്തിൽ ദൃശ്യമാകുന്നത് അതിഘോരമായ ഒരു കാഴ്ചയാണ്. അപ്പം അടുത്തുള്ള നോട്ടത്തിൽ ദൃശ്യമാകുന്നത് കാണുന്നത് എന്താണ്, അതിഭയങ്കരമായ ഒരു കാഴ്ചയാണ്. മാർദ്ദവം ഏതെന്നറിഞ്ഞിട്ടില്ലാത്ത ആ നിലത്ത് തൻ്റെ ദേഹത്തു നിന്നും പ്രവഹിച്ചതായ കടും നിണത്തിൽ മഗ്നനായിട്ട് ദിവ്യവിഗ്രഹനായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് കൈകാലുകൾ നിലത്തടിച്ചും അയ്യോ നാരായണ അമ്മ എന്നിങ്ങനെയെല്ലാം അതിദയനീയമായ വണ്ണം ഇടയ്ക്കിടെ ആർത്തസ്വരത്തിൽ വിളിച്ചും ശ്വാസം മുട്ടി ചിലപ്പോൾ ഭൂമിയിൽ നിന്നും പൊങ്ങി വീണ്ടും പതിച്ചും ചരമഭ്രാന്തസ്ഥനായി കിടക്കുന്നു. അപ്പം എന്താണ് അവിടെ കണ്ടത്? മാർദ്ദവം എന്ന് പറഞ്ഞാൽ മാർദ്ദവം എന്ന് പറഞ്ഞാൽ നല്ല മിനുസമില്ലാത്ത, മാർദ്ദവമില്ലാത്ത, ഏതെന്നറിഞ്ഞിട്ടില്ലാത്ത ആ നിലത്ത് തൻ്റെ ദേഹത്തു നിന്നും പ്രവഹിച്ച കടുനീണം, കടുനീണം എന്ന് പറഞ്ഞാൽ എന്നാ, ചുടുചോര, തൻ്റെ ശരീരത്തു നിന്നും പ്രവഹിച്ച ചുടുചോരയിൽ മഗ്നനായിട്ട് കുളിച്ചിട്ട് ദിവ്യവിഗ്രഹനായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് കൈകാലുകൾ നിലത്തടിച്ചും പിന്നെ അയ്യോ നാരായണ അമ്മ എന്നിങ്ങനെയെല്ലാം അതിദയനീയമായ വണ്ണം, അതിദയനീയമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ആർത്തസ്വരത്തിൽ, ആർത്തസ്വരം എന്ന് പറഞ്ഞാൽ ദീനമായ സ്വരത്തിൽ വിളിച്ചും ശ്വാസം മുട്ടി ഭൂമിയിൽ പൊങ്ങിയും താണും ചരമപ്രാന്തനായെന്ന് പറഞ്ഞാൽ മരണം കാത്തിങ്ങനെ കിടക്കുന്നു. ദേഹത്തിൽ അവിടെ അവിടെ അനേകം വെട്ടുകളേറ്റ് അതുകളിൽ നിന്നും അപ്പോഴും രക്തം തിളച്ചു പൊങ്ങുന്നു. തലയിൽ ധരിക്കുന്ന വസ്ത്രം ഒരു ചെടിമേൽ വീണ് കിടക്കുന്നു. വലതു കരത്തിന് സമീപത്ത് പിടിവിട്ട് കിടക്കുന്ന ഖഡ്ഗം, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്, രക്തപാനം അത് ധാരാളമായി കഴിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഘോരമായ യുദ്ധമായിരുന്നു അല്ലേ, നല്ലൊരു യുദ്ധം അവിടെ നടന്നതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നത്. വെട്ടുകൾ ഏറ്റ് ശകലിതമായിരിക്കുന്ന ഒരു പരിച സമീപത്തെ ഒരു വൃക്ഷത്തിൽ നിന്നും വെട്ടുകൾ കൊണ്ട് തന്നെ അറ്റുചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാഗ്രഹങ്ങളുടെയും ഇടയിൽ കിടക്കുന്നു. ഓക്കെ, അതിന്മേലുള്ള വെള്ളിക്കുമളകളിൽ ചന്ദ്രരശ്മി പതുക്കിയാൽ ഏറ്റവും ശോഭിച്ചും ചുറ്റുമുള്ള ചെടികൾ പാദാഘാതം കൊണ്ട് ഒടിഞ്ഞും നിലത്തോട് പതിഞ്ഞും ചരൽക്കല്ലുകൾ പൊടിഞ്ഞും
എല്ലാം രക്തകണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. അപ്പം എന്താണ് ആ ചരൽക്കൽ പാദാഘാതം എന്ന് പറഞ്ഞാൽ എന്നാ? പാദം കൊണ്ട് ചവിട്ടി ഒടിഞ്ഞ് കിടക്കുന്ന അതുപോലെ രക്തകണങ്ങളെല്ലാം അവിടെ രക്തകണങ്ങൾ എന്ന് പറഞ്ഞാൽ രക്തത്തുള്ളികളെല്ലാം വീണ് അവിടെ കിടക്കുന്നു. ഓക്കേ.